ഹായ് ഓൾ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്ന് നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം SY SSSS മോഡ്യൂൾ 6 ഒരു ടോപ്പിക് ഉണ്ട്, ഇൻട്രഡക്ഷൻ ടു റാൻഡം സിഗ്നൽസ് ആൻഡ് പ്രോസസ്. ആ ടോപ്പിക്കാണ് ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് റാൻഡം സിഗ്നൽസ് വിത്ത് എക്സാമ്പിൾ, അതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് 5 മാർക്സിന് ചോദിക്കുന്നുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം സിഗ്നൽസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സിഗ്നൽ ക്ലാസിഫിക്കേഷൻ. ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് സിഗ്നലിൻ്റെ. വൺ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആൻഡ് സെക്കൻഡ് റാൻഡം സിഗ്നൽ. നമ്മൾ കുറേ സിഗ്നൽ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം സിഗ്നലിനാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, പീരിയോഡിക് സിഗ്നൽ, എപ്പീരിയോഡിക് സിഗ്നൽ, കോസൽ സിഗ്നൽ, എനർജി സിഗ്നൽ, പവർ സിഗ്നൽ, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ്. അതുപോലൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആൻഡ് റാൻഡം സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്താണെന്ന് പറയാം. ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ, എനി സിഗ്നൽ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സച്ച് എസ് സിഗ്നൽ ഈസ് കോൾഡ് ആസ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. എന്താണ് എനി സിഗ്നൽ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സച്ച് എ സിഗ്നൽ ഈസ് കോൾഡ് ആസ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു സൈൻ വേവ് ഉണ്ട്, എ സൈൻ ഒമേഗാ ടി, എ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമുക്കൊരു സൈൻ വേവ് ഇതുപോലൊരു സൈൻ വേവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മളിപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ഇൻസ്റ്റൻസിൽ എൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ആ സിഗ്നലിൻ്റെ പാരാമീറ്റേഴ്സ്. അതുകൊണ്ടാണ് എന്നെ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറയുന്നത്. അനദർ വേ പറയുകയാണെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസിന് വി കോൾ ഇറ്റ് ആസ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. വേറൊരു എക്സാമ്പിൾ, Y(t) ഈക്വൽ ടു കോസ് ടി പ്ലസ് ബീറ്റ സൈൻ ടി. അപ്പോൾ ഇവിടെ കോസിൻ്റെയും സൈൻ്റെയും കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതും എന്തായിരിക്കും, ഒരു സിനുസോയിഡ് പോലത്തുള്ള സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അത് എന്താണ്, ഒരു എക്സാമ്പിൾ ഓഫ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണ്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൻ്റെ റാൻഡം സിഗ്നൽ എന്നുള്ളത്. റാൻഡം സിഗ്നൽ, അപ്പോൾ ഈ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നലിനാണ് അൺസർട്ടനിറ്റീസ് ഇല്ല, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നോ അൺസർട്ടനിറ്റി അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അൺസർട്ടൺ ആയിട്ട് ഒന്നുമില്ല, കാരണം അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ സിഗ്നൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഏത് പോയിന്റിലും നമുക്ക് അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി റാൻഡം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി അൺസർട്ടനിറ്റി. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു സിഗ്നൽ Z(t) ഈക്വൽ ടു Y(t) പ്ലസ് Nt, വേർ ദിസ് Nt ഈസ് ദ നോയ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു നോയ്സ് വരുമ്പോഴത്തേക്ക്, അതായത് സ്പീച്ച് സിഗ്നൽ വിത്ത് നോയ്സ്, സ്പീച്ച് സിഗ്നൽ വിത്ത് നോയ്സ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റാൻഡം സിഗ്നൽ ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു നോയ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ഇങ്ങനെ പോകത്തുള്ളൂ, നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഈ ഇൻസ്റ്റൻസിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോയ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റാൻഡം സിഗ്നൽ, ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ തിയറി ഓഫ് പ്രോബബിലിറ്റി ആയി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് മോഡലുണ്ട്. അപ്പോൾ അതിനെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്നും പറയും. ഓക്കെ, ഇപ്പോൾ റാൻഡം സിഗ്നൽ അല്ലെങ്കിൽ അതിന് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് സിഗ്നൽ എന്ന് പറയും. റാൻഡം സിഗ്നൽ ഈസ് ഓൾസോ കോൾഡ് ആസ് സ്റ്റൊക്കാസ്റ്റിക് സിഗ്നൽ. ഇതിൻ്റെ ഫുൾ അനാലിസിസ് വരുന്നത് ബേസ്ഡ് ഓൺ തിയറി ഓഫ് പ്രോബബിലിറ്റി വെച്ചിട്ടായിരിക്കും. തിയറി ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഈ റാൻഡം സിഗ്നലിന് ഓൾസോ കോൾഡ് ആസ് സ്റ്റൊക്കാസ്റ്റിക് സിഗ്നൽ.
ഇതാണ് എൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഏതൊരു ഇൻസ്റ്റൻസിലും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് കംസൺ ഡിറ്റർമിൻ സിഗ്നൽ അൺസർട്ടനിറ്റീസ്, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സിഗ്നലിന് വി കോൾ ഇറ്റ് ആസ് റാൻഡം സിഗ്നൽ. അതിന് നമ്മൾ തിയറി ഓഫ് പ്രോബബിലിറ്റിസ്റ്റാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്റ്റൊക്കാസ്റ്റിക് സിഗ്നൽ. ഇനി ഇതിനകത്ത് രണ്ട് കൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന് റാൻഡം വേരിയബിൾ, അതുപോലെ റാൻഡം പ്രോസസ്. റാൻഡം വേരിയബിൾ ആൻഡ് റാൻഡം പ്രോസസ്. ഇപ്പം നമ്മൾ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻ എ ഡേ നമ്മൾ കൺസിഡർ ചെയ്യുക. ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇൻ എ ഡേ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ നമുക്ക് വേരിയേഷൻസ് ഇങ്ങനെ ഒരു പ്ലോട്ട് ചെയ്ത് കിട്ടിയെന്ന് നോക്കിക്കോ. ഇതുപോലൊരു പ്ലോട്ട് കിട്ടിയെന്ന് വെച്ചാൽ ഇങ്ങനൊരു ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിനകത്താണെങ്കിൽ ഞാൻ ഡിഫറെൻ്റ് ഇൻസ്റ്റൻസ് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈം ഇൻസ്റ്റൻറ്റ് T1 എടുത്തു, വേറൊരു ടൈം ഇൻസ്റ്റൻറ്റ് T2 എന്നെടുത്തു, വേറൊരു ടൈം ഇൻസ്റ്റൻറ്റ് T3 എന്നെടുത്തു. ഇതെന്താണ്? ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻ എ ഡേ ആണ് ഈ ഒരു പ്ലോട്ട് വന്നിരിക്കുന്നത്. അതിന് ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസ് എടുത്ത്. ഇപ്പം ഈ T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് 9 AM, T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് 10 AM, T3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് 12 PM. ഓക്കെ, 3 ഇൻസ്റ്റൻസ് എടുത്ത്, ടൈം ഇൻസ്റ്റൻസ് എടുത്ത്. ഇപ്പോൾ ഇവിടെ 9 AM കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടെമ്പറേച്ചർ കിട്ടും. അതിൽ ഞാൻ X1 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. 10 AM കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ എടുത്തില്ലേ, അതിന് ഞാൻ X2 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. 12 PM കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ കിട്ടും, അതിന് ഞാൻ X3 കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ X1, X2, X3 ഒരു സീക്വൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആ ഒരു വേരിയബിൾ എക്സ് എന്ന് കൊടുത്തു, അതിനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി, ദറ്റ് ഈസ് X1, X2, X3. ഓക്കെ, ഇങ്ങനെ അസൈൻ ചെയ്യുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആസ് റാൻഡം വേരിയബിൾ. ഇതിൽ ഈ X1, X2, X3 എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ഓരോ ടൈമിലുമുള്ള അതിൻ്റെ റാൻഡമായിട്ടുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. X1, X2, X3 അതിന് നമ്മളൊരു സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, X=X1, X2, X3 ഇസ് കറസ്പോണ്ട്സ് ടു റാൻഡം വേരിയബിൾ. ഇനി റാൻഡം പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാൻഡം വേരിയബിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഈസ് കോൾഡ് ആസ് റാൻഡം പ്രോസസ്. റാൻഡം വേരിയബിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഈസ് കോൾഡ് റാൻഡം പ്രോസസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആയിരുന്നു റാൻഡം വേരിയബിൾ, അതിന് നമ്മൾ ഒരു ഫങ്ഷൻ ഓഫ് ടൈം ദാറ്റ് ഈസ് X(T) വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പം ദാറ്റ് കറസ്പോണ്ട്സ് ടു റാൻഡം പ്രോസസ്. റാൻഡം പ്രോസസ്, റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. റാൻഡം വേരിയബിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം വി കോൾ ഇറ്റ് ആസ് റാൻഡം പ്രോസസ്. അല്ലെങ്കിൽ ഈ റാൻഡം പ്രോസസ്സിന് ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റാൻഡം പ്രോസസ്. റാൻഡം പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈമും അതുപോലെ റാൻഡം വേരിയബിളും രണ്ടും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ ഇങ്ങനെ വന്നിരിക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിനകത്ത് ദിസ് ഈസ് ടി and this is our XT, random variable. ഇവിടാണെങ്കിൽ ഈ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സിൽ ബോത്ത് ഈ ടൈം ആക്സിസും അതുപോലെ റാൻഡം വേരിയബിളും ബോത്ത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഹിയർ ടൈം ആൻഡ് റാൻഡം വേരിയബിൾ, ടൈം ആൻഡ് റാൻഡം വേരിയബിൾ ബോത്ത് കണ്ടിന്യൂസ്. That is called as continuous random process. Second one, discrete random process.
ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്. ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സിൽ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ഡിസ്ക്രീറ്റ് വാല്യൂസ്. ടി എന്തായിരിക്കും? ടി കണ്ടിന്യൂസ് ആയിരിക്കും. ടി ഈസ് കണ്ടിന്യൂസ്. അതാണ് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്. തേർഡ് ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. തേർഡ് ക്ലാസിഫിക്കേഷൻ കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. അതിൽ എക്സ് ഉള്ള റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആയിരിക്കും. റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആയിരിക്കും. ടി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ ആയിരിക്കും. ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ ഈ ടി ഡിസ്ക്രീറ്റ്, എക്സ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ ആയിരിക്കും, ടി ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ ആയിരിക്കും. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് അതിൻ്റെ കേസിൽ ഇപ്പം ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആയിരിക്കും. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആയിരിക്കും. ടി വിൽ ബി ഓൾസോ ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നാലായിട്ട് റാൻഡം പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്, ബോത്ത് ടി ആൻഡ് റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് നേച്ചർ ആയിരിക്കും. ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആയിരിക്കും, ടി കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് വരുമ്പോഴത്തേക്ക് എക്സ് റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആയിരിക്കും, അതാണ് കണ്ടിന്യൂസ് റാൻഡം എന്ന് പറയുന്നത്. ടി വിൽ ബി ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് ആണ്. അപ്പം എക്സ് റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആയിരിക്കും. സീക്വൻസ് വന്നതുകൊണ്ട് ഈ രണ്ട് ലാസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷനിൽ സീക്വൻസ് എന്നാണ് പറയുന്നത്. സീക്വൻസ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മളെ ടൈം ആക്സിസ് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് നേച്ചർ ആയിരിക്കും. ഓക്കെ, സീക്വൻസ് ആയതുകൊണ്ട് ടൈം ആക്സിസ് ഇങ്ങനത്തെ ഡിസ്ക്രീറ്റ് നേച്ചർ ആയിരിക്കും. എക്സ് കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്, എക്സ് ഡിസ്ക്രീറ്റ് വരുമ്പോഴത്തേക്ക് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ എക്സാംസിലേക്ക് പോകണ്ട. മാക്സിമം ചോദിച്ചിട്ടുള്ള 5 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് സമറൈസ് ചെയ്യാം. സിഗ്നൽസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഡിറ്റർമിനിസ്റ്റ് സിഗ്നൽ ആൻഡ് റാൻഡം സിഗ്നൽ. അത് ഡിറ്റർമിനിസ്റ്റ് സിഗ്നൽ ആണെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു അൺസെർട്ടനിറ്റീസും ഇല്ല. അതാണ് ഡിറ്റർമിനിസ്റ്റ് സിഗ്നൽ. എനി ഇൻസ്റ്റൻസ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പാരാമീറ്റേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. റാൻഡം സിഗ്നൽ എന്ന് വെച്ചാൽ ദെയർ ഈസ് അൺസെർട്ടനിറ്റി ഉണ്ട്. ഇപ്പം സ്പീച്ച് സിഗ്നൽ വിത്ത് നോയിസ് ഇസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ അതിനകത്ത് ഓരോ ടൈം ഇൻസ്റ്റൻസിലെയും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് തിയറി ഓഫ് പ്രോബബിലിറ്റി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് വെച്ചിട്ടാണ് അത് അനലൈസ് ചെയ്യുന്നത്. സോ റാൻഡം സിഗ്നൽ ഈസ് ഓൾസോ കോൾഡ് ആസ് സ്റ്റൊക്കാസ്റ്റിക് സിഗ്നൽ. ഇനി അതിനകത്ത് രണ്ട് കൺസെപ്റ്റ്സ് ഉണ്ട്. റാൻഡം വേരിയബിൾ എന്താ, റാൻഡം പ്രോസസ്സ് എന്താന്നുള്ളത്. ഇപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഇന്നെ ഡേ നമ്മളൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തു. ഇതിനകത്ത് ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈം ഇൻസ്റ്റൻസ് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ X1, X2, X3 അതിന് നമ്മൾ ഒരു സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു റാൻഡം പ്രോസസ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്, ഇൻ വിച്ച് ബോത്ത് ടി ആൻഡ് റാൻഡം വേരിയബിൾ ആർ കണ്ടിന്യൂസ് ഇൻ നേച്ചർ. ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സിൽ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ഡിസ്ക്രീറ്റ് വാല്യൂസ്, ടി ഈസ് കണ്ടിന്യൂസ് ആണ്. ലാസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ടൈം ആക്സിസ് ഡിസ്ക്രീറ്റ് ആക്കി വെക്കും. അപ്പോൾ അതിനകത്ത് റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് വരുന്ന കേസിൽ കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് എന്ന് പറയും. അതുപോലെ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് വരുന്ന കേസിൽ ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് എന്ന് പറയും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്കുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. ബിടെക് മീഡിയ സി.